മലയാളത്തിൻ്റെ മഹാകവി യശശ്വരനായ വൈലോപ്പള്ളി കർഷകരെ വിശേഷിപ്പിച്ചത് പടയാളികൾ എന്നായിരുന്നു. മണ്ണിനോട് പടവെട്ടി പൊന്നു വിളയിക്കുന്ന പടയാളികൾ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് 75 വർഷമായി മണ്ണിനോട് പടവെട്ടുന്ന ഒരു കർഷക വനിതയെയാണ്. മറ്റേത് മേഖലയിലും പണിയെടുക്കുന്നവർ ജൂബിലികൾ ആഘോഷിക്കുമ്പോൾ കൃഷിയിടത്തിൽ 3/4 നൂറ്റാണ്ട് പിന്നിട്ടതറിയാതെ ഈ കൃഷി മുത്തശ്ശി മുന്നേറുകയാണ്. വരൂ, നമുക്ക് ഈ മുത്തശ്ശിയെയും അവരുടെ കൃഷിയിടത്തെയും പരിചയപ്പെടാം. നഗരം തിരക്കിലാണ്. എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാനും ആരെയൊക്കെയോ തോൽപ്പിക്കാനുമൊക്കെ പാഞ്ഞോടുന്നു. ആൾത്തിരക്കിൻ്റെ ആഘോഷമുള്ള നഗരത്തിൽ ഇങ്ങനെയും ചിലരുണ്ട്. ജീവിതയാത്രയിൽ ഓടിത്തളർന്ന് ഒടുവിൽ മനസ്സെത്തുന്നിടത്ത് കൈയും കാലും എത്തിക്കാൻ പ്രയാസപ്പെടുന്നവർ. സാമ്പത്തിക സുരക്ഷയുണ്ടെങ്കിലും ഉറ്റവരുടെ സുരക്ഷയില്ലാതെ മനസ്സംഘർഷവും ഏകാന്ത ദുഃഖവും പേറി ശിഷ്ടജീവിതം കഴിച്ചുകൂട്ടുവാൻ പണിപ്പെടുന്നവർ. പ്രായം 60 കഴിഞ്ഞാൽ വയസ്സായി എന്ന് സ്വയം വിശ്വസിപ്പിച്ച് കൈയും മെയ്യും അനക്കാതെ ഒരു മൂലയിൽ ചാഞ്ഞുകൂടുന്നവർ. ഇങ്ങനെ അകാലത്തിൽ പടുമരണം പേടിച്ച് ജീവിക്കുന്നവർ പൊന്മുടിമലയുടെ അടിവാരത്തുള്ള തൊളിക്കോട് പഞ്ചായത്തിലേക്കൊന്ന് പോകണം. അവിടെ വേട്ടയമുക്കിലുള്ള ഗൗരിമുത്തശ്ശിയെ കാണണം. വാർദ്ധക്യം എന്നത് വെറുതെ ഇരിക്കാനുള്ള പാഴ്ക്കാലമല്ലെന്ന് ഗൗരിമുത്തശ്ശി അവരെ ബോധ്യപ്പെടുത്തും, പറഞ്ഞും പ്രവർത്തിച്ചും. ഈ മുത്തശ്ശിക്ക് 89 വയസ്സ് കഴിഞ്ഞു. പക്ഷേ വയസ്സെത്ര എന്ന് ചോദിക്കുന്നവരോട് ഇവർ 79 കണക്കേ പറയുകയുള്ളൂ. കഴിഞ്ഞ 10 വർഷം ഗൗരിയമ്മയുടെ പ്രായം വർദ്ധിപ്പിക്കാതെ കടന്നുപോയിരിക്കണം. ഇവരുടെ ഭർത്താവ് പെരുമക്കാണി 20 വർഷം മുമ്പ് മരിച്ചു. ജീവിച്ചിരുന്ന കാലത്തും ആമ്പിറന്നോനെ കൊണ്ട് ഗുണമുണ്ടായിരുന്നില്ല എന്ന് ഗൗരിയമ്മയുടെ പരിഭവം. പെണ്ണറിഞ്ഞില്ലെങ്കിൽ ആണറിയണം, ആണറിഞ്ഞില്ലെങ്കിൽ പെണ്ണറിയണം. കാണിയൂരിലെ ഈ ചൊല്ലുവഴിയിൽ കുടുംബം പോറ്റാനുള്ള വഴി ഗൗരിയമ്മ തന്നെ കണ്ടെത്തുകയായിരുന്നു. കൃഷിയുടെ ഹരിത വഴിയായിരുന്നു അത്. 15-ാമത്തെ വയസ്സിൽ മൺവെട്ടി കയ്യിലെടുത്ത ഇവർ ഇന്ന് കൃഷിയിടത്തിൽ 75 വർഷത്തെ സ്തുത്യർഹമായ സേവനം പൂർത്തിയാക്കി കഴിഞ്ഞു. അപ്പൊ എത്രാമത്തെ വയസ്സോട്ടാണ് ഈ കൃഷിപ്പണിയിലോട്ടൊക്കെ വരുന്നത്? കൃഷിപ്പണി തുടങ്ങിയത് എന്റെ ഭർത്താവിനോട് അയച്ച്, 2 കുഞ്ഞുങ്ങളും ഒക്കെ ആയി. എന്റെ ഭർത്താവ് അങ്ങനെ ജോലിയൊന്നും ചെയ്യില്ല, ഒരിടങ്ങളിലും ചെയ്യില്ല, കൂലിപ്പണിക്കും പോകില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. അപ്പോൾ ഞാൻ ഇരിച്ച് ഞാനും കൂടെ ഇതുപോലെ ഇരുന്നാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല, അങ്ങനെ അങ്ങോട്ട് ജോലിയുടെ വലിയ വള്ളി പിടിച്ച് കിടക്കണ കാളത്തരിക്കണം. അങ്ങോട്ട് വെട്ടി പിടിച്ച് വെട്ടി അറുത്ത് ഉറിയത്ത് നീക്കിയിട്ട് ചുട്ട് പറക്കി അങ്ങോട്ട് ജോലി തുടങ്ങി. അപ്പോൾ ഭർത്താവിൻ്റെ ഒരു പ്രതിഷേധമായിട്ടാണോ ജോലി തുടങ്ങി? തന്നെ പിന്നെ ജോലി ചെയ്യില്ല. അപ്പം ഞാനും കൂടെ അങ്ങനെ ഇരുന്ന ഈ കുഞ്ഞുങ്ങളെന്ത് ചെയ്യും? എത്ര കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞു? അന്ന് 2 കുഞ്ഞുങ്ങളായിരുന്നു. അന്ന് 2 കുഞ്ഞുങ്ങൾ. എന്ത് ചെയ്യും കുഞ്ഞുങ്ങളെ? അപ്പോൾ എന്ത്, നമ്മളെ വയറും കാക്കില്ല, കുഞ്ഞുങ്ങളെ വയറ് പിണ്ടും നിർത്തണ്ട്, നമ്മളെ ഒട്ടും കാക്കില്ല. അപ്പോൾ ഈ കാട് വെട്ടി പിടിച്ചെന്നല്ലേ പറഞ്ഞത്? കാട് വെട്ടി തെളിച്ചിട്ട് അവിടെ ആദ്യം എന്ത് കൃഷിയാണ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്? അവിടെ മരിച്ചിന് കൃഷി തന്നെ, മരിച്ചിന് മരിച്ചിന് കൃഷി, വാഴക്കൃഷി, പിന്നെ മരങ്ങൾ ഉള്ളതിലും നല്ലോണം ഈ കൃഷിയൊക്കെ. ആദ്യം ഇത് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് അമ്മയ്ക്ക് ഇതെല്ലാം അറിയായിരുന്നു? അതെ. പിന്നെ അറിഞ്ഞുകൊണ്ടെങ്കിൽ പിന്നെ ഇത് ചെയ്യാൻ പറ്റും. എവിടുന്ന് പഠിച്ചത്? ആരോടെയും പഠിച്ചല്ല, കണ്ടുപഠിച്ചു. സ്വയം ഞാൻ പഠിച്ചതാണ്. പിന്നെ ചിറ്റുള്ളവരൊക്കെ ആളുകൾ ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട്, കാണും. അപ്പൊ ഈ കുരുമുളക് വള്ളി, മരിച്ചിനി, കമ്പും ഇതൊക്കെ എവിടുന്ന് ശേഖരിച്ചു? അത് ഉള്ളിടത്ത് നിൽക്കാൻ ഞങ്ങൾ ചെന്ന് കൊണ്ടുവരും. ഡൂളിയമലയിലെ കാട് വെട്ടിത്തെളിച്ച് 1.5 ഏക്കർ വളച്ചുപിടിച്ച് ഗൗരിയമ്മ കൃഷി തുടങ്ങി. വിശപ്പ് മാറ്റാനുള്ള കൃഷിയായതിനാൽ ഭക്ഷ്യവിളകൾക്കായിരുന്നു മുൻതൂക്കം. കരനെല്ലും കപ്പയും വാഴയും പച്ചക്കറികളുമൊക്കെ കാട്ടിലെ കന്നിമണ്ണിൽ വളർന്നു നിറഞ്ഞു. നല്ല വളക്കൂറുള്ള മണ്ണ്, അതിനാൽ നന്നായി മണ്ണിളക്കി കൃഷിയിറക്കിയാൽ വിളവിൽ കുറയില്ല.
മണ്ണിളക്കി കിളയ്ക്കുന്നതിൻ്റെ ഗുണം ഗൗരിയമ്മ മനസ്സിലാക്കിയത് സ്വന്തം അനുഭവത്തിൽ നിന്നായിരുന്നു. പറമ്പ് മുഴുവൻ കിളച്ചു മറിച്ച് തരാതരം കൃഷി ചെയ്തു. മണ്ണിളക്കിയാലേ വേര് വളരുകയുള്ളൂ എന്ന് ഇന്നും ഗൗരിയമ്മ തീർത്തു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ മണ്ണിളക്കാത്ത പണിക്കാരെ ഇവർ അടുപ്പിക്കാറുമില്ല. ജോലിക്കാരനെ നിർത്തി കിളക്കണേക്കാളും ഞാൻ മണ്ണിളക്കി കിളക്കും. മണ്ണിളക്കി കിളച്ചെങ്കിൽ എന്ത് സാധനവും അതിൻ്റെ മൂട്ടി വേറിറങ്ങും. ഓ, അപ്പോൾ ഈ നന്നായിട്ട് വേര് ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ കിടക്കണ തറയെ കൊള്ളുന്നത് എന്തെങ്കിലും വെച്ചാൽ വേറിറങ്ങും. അത് ഇമ്മാർക്ക് അറിയില്ല അല്ലേ? പുതിയ ആൾക്കാർക്ക് അറിയില്ല. ഈ പുതിയവർക്കും അറിഞ്ഞൂടാ, പഴയവർക്കും അറിഞ്ഞൂടാ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ശരിക്കും ഈ മണ്ണിൻ്റെ ഒരു ശാസ്ത്രം പഠിച്ചല്ലേ? മണ്ണിൻ്റെ ശാസ്ത്രം എന്ന് വെച്ചാൽ മണ്ണ് നല്ല രീതിക്ക് വെട്ടി ഇളക്കി എന്ത് സാധനം മണ്ണ് വെട്ടി ഇളക്കി നടണമെങ്കിൽ അത് വേറിറങ്ങി ഉണ്ടാവും. അതിരാവിലെ മലയടിപ്പള്ളിയിൽ ബാങ്ക് വിളി കേൾക്കുമ്പോൾ ഇവർ ഉണരും. ഒരു കട്ടൻ ചായ അനത്തി കുടിച്ച് മൺവെട്ടിയും വെട്ടുകത്തിയുമായി നേരെ പുരയിടത്തിലേക്ക് ഇറങ്ങും. പിന്നെ കൊത്തും കിളയുമായി ഇങ്ങനെ ചുറ്റിത്തിരിയും. പറമ്പ് മുഴുവൻ മൺവെട്ടി വീഴുന്നതിനാൽ വൃത്തിയിൽ ഈ പുരയുടെ മുന്നിലാണ്. കളപറിച്ചും ഇടയിളക്കിയും ആവശ്യമെങ്കിൽ പുതയിട്ടും മുന്നേറുമ്പോൾ പലപ്പോഴും ഈ മുത്തശ്ശി വിശപ്പ് മറക്കും. കൈലിമുണ്ടിനുമീതെ അടിവയറ്റിൽ തോർത്തുകൊണ്ട് കച്ച മുറുക്കി കെട്ടിയാൽ വിശപ്പറിയില്ലെന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നു. പശിയേറിയാൽ പറമ്പിൽ നിന്ന് കിട്ടുന്ന പൈനാപ്പിളോ മാമ്പഴമോ മറ്റോ ചെത്തിക്കഴിക്കും. ഏതായാലും 90 പടിവാതിൽക്കലെത്തിയ ഗൗരിയമ്മയ്ക്ക് ഇതുവരെ കാര്യമായ അസുഖമൊന്നും വന്നിട്ടില്ല. പോയ വർഷം നാടാകെ ചിക്കുൻഗുനിയ പടർന്നപ്പോൾ മാത്രം മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി തുളിക്കോട് ഹെൽത്ത് സെന്ററിൽ പോയി ഡോക്ടറെ കണ്ടു. ജോലിക്ക് കാര്യം നമ്മാടി കയ്യിലെടുത്ത ആവത് ഉണ്ടെങ്കിൽ ഒന്നും കഴിച്ചില്ലെങ്കിലും ജോലി ചെയ്യാനേ തോന്നും. ഒരു നേരത്തെ വിശപ്പൊക്കെ വിശന്ന് എത്ര വിശന്നാലും ശരി, പച്ചവെള്ളം ചരിച്ച് കുടിച്ചാൽ മതി, എനിക്ക് വിശപ്പാറും. അതാണ് എൻ്റെ. അപ്പോൾ ഒരു ദിവസം ആഹാരം കഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷേ മണ്ണിൽ പണിയെടുക്കണം. അപ്പോൾ ഇത് മുത്തശ്ശി ഈ ലോകത്തിനൊരു വലിയ സന്ദേശമാണ് കൊടുക്കുന്നത്, തന്നെ പണിയെടുത്ത് ജീവിക്കുക. പണിയെടുത്ത് ജീവിക്കണമെങ്കിൽ നമ്മളെ ദേഹത്തേക്കൊരു ഉന്മേഷം ഉണ്ടാവും. നമ്മളെ ദേഹത്തുള്ള വിശർപ്പ് അത് വെളിയിൽ മറിഞ്ഞ് പോയില്ലെങ്കിൽ അത് കിടന്നും കൊണ്ട് കെട്ടിയാണ് പല രോഗങ്ങളും ബാധിക്കുന്നത്. അത് സമയത്ത് ഈ നമ്മുടെ കയ്യിലെടുത്ത് വെട്ടം വഴി എന്ത് വിശർപ്പാണ് നമ്മളെ ദേഹത്തു നിന്ന് മറിയണേ. അപ്പൊ ഈ മൺവെട്ടി ഒരു ഡോക്ടറാണല്ലേ? പിന്നെ ഒന്നാമത്തെ. പച്ചക്കട്ട കൊണ്ട് ഒരു കൊച്ചു വീട് പണിതു. പെൺമക്കളെയെല്ലാം കെട്ടിച്ചയച്ചു. 4 മുമ്പ് വീടിന് ഓടുമേഞ്ഞു. ഹോളോ ബ്രിക്സ് കൊണ്ട് ഒരു പൂമുഖവും പണിതു. ഇതൊക്കെയും ഗൗരിയമ്മ കൃഷിയിൽ നിന്ന് സ്വരൂപിച്ച സമ്പാദ്യം കൊണ്ട്. പത്തു വിരൽ മുറുക്കി പിടിച്ചു പണിയെടുത്താലേ 5 വായിക്കകത്തു പോകൂ എന്ന് ഗൗരിയമ്മ ഓർമ്മിപ്പിക്കുന്നു. പ്ലാവ്, കുരുമുളക്, തെങ്ങ്, കൊക്കോ, പൈനാപ്പിൾ, വാഴ, മരച്ചീനി, ശീമപ്ലാവ്, മാവ്, മറ്റു ഫലവർഗങ്ങൾ, ഒരു കുടുംബത്തിനാവശ്യമുള്ള ഭക്ഷ്യവിളകളിലേറെയും ഈ പുരയിടത്തിലുണ്ട്. ഇവയോരോന്നും എത്ര വീതം എവിടെയൊക്കെ ഉണ്ടെന്നും അതിൽ എത്ര വീതം കായ്കൾ ഉണ്ടെന്ന് പോലും ഗൗരിയമ്മയ്ക്ക് നല്ല നിശ്ചയവുമുണ്ട്. ഇളയ മകൾ ഇന്ദിര ഇവരുടെ അടുത്ത് താമസിക്കുന്നുണ്ട്. അമ്മയിലൂടെ കൃഷിയുടെ മഹത്വം അറിഞ്ഞ ഇന്ദിരയ്ക്കും കൃഷിപ്പണി ചെയ്യാൻ യാതൊരു മടിയുമില്ല. എല്ലാ അമ്മ തന്നെ ഞങ്ങളെ ഒരു കുടുംബത്തേക്ക് കല്യാണം കഴിച്ച് അയച്ചതും
അതേപോലെ ഞങ്ങളെ മക്കളെ ഇതെല്ലാം ഇവിടെ വച്ച എല്ലാ കാര്യങ്ങളും അമ്മ അമ്മയുടെ നേതൃത്വത്തിലാണ് ഞങ്ങളെല്ലാം ഇന്ന് മുന്നോട്ട് ജീവിക്കുന്നത്. അവരെ തൊഴിൽ ചെയ്യുന്ന കണ്ടാണ് ഞങ്ങൾ ഇന്ന് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളും അതേപോലെ നമ്മാട്ടിയടുത്ത് മരക്കിഴങ്ങ് നടുന്നുണ്ടാണ്, വാഴ നടുന്നുണ്ട്, ചേമ്പ്, ഇതെല്ലാം ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങളും ചെയ്യാറുണ്ട്. ഇതെല്ലാം അമ്മയുടെ പ്രവർത്തനത്തിലൂടെയാണ് ഈ മക്കളും ഇത് കണ്ട് അവരും ഇത് തൊഴിൽ ഏറ്റെടുത്ത് ഇപ്പോൾ ചെയ്യുന്നത്. വയസ്സാം കാലത്ത് താനിങ്ങനെ പണിയെടുക്കുന്നത് മക്കൾക്കിഷ്ടമല്ല എന്ന് ഈ അമ്മയ്ക്കറിയാം. പക്ഷേ മണ്ണിനെ പ്രണയിക്കുന്ന ഈ കർഷക വനിതയ്ക്ക് വീട്ടിലിരിക്കാൻ കഴിയുന്നതെങ്ങനെ? പണിക്കിറങ്ങുമ്പോൾ മക്കൾ തടയില്ലേ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇവരുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അവരെന്നെ തടയില്ല, അല്ലെങ്കിൽ അവർ തടഞ്ഞാൽ ഞാൻ കേൾക്കൂ. അവർ കേൾക്കാ, ഞാൻ അവിടെ അവരെ തടഞ്ഞു വെച്ചിരുന്ന എനിക്ക് അവർ തിന്നാൻ തരുമോ? അവർ തിന്നാൻ തരണമെങ്കിൽ എപ്പോഴും തരുമോ? എനിക്ക് 10 പൈസ എനിക്ക് കയ്യിൽ വേണം. അത് എനിക്ക് വേണം. എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇറങ്ങിയ 10 പൈസ എനിക്ക് വേണം. എനിക്ക് മുറുക്കണം, വെളിയിലോട്ട് ഇറങ്ങി ഒരു ചായ കുടിക്കണം, അങ്ങനെയൊക്കെ വേണം. ലോകസഞ്ചാരം ഉണ്ടല്ലേ, പിന്നെ പിന്നെ ലോകത്തിറങ്ങണ്ടേ? എപ്പോഴും നമ്മൾ വെളിയിൽ തന്നെ ജോലിയും ചെയ്തോണ്ട് നിന്നാ. വെളിയിലോട്ട് ഇറങ്ങണമെന്നിരിക്കുമ്പോൾ വെളിയിൽ ഇറങ്ങിപ്പോ. മക്കൾക്ക് മാത്രമല്ല അയൽപ്പക്കത്തുകാർക്കും ഈ മുത്തശ്ശി ഒരു അത്ഭുതമാണ്. നവതി ആഘോഷിക്കേണ്ട പ്രായത്തിലും പറമ്പിൽ സുന്ദരമായി കിളച്ച് കൃഷി ചെയ്ത് നടക്കുന്ന ഗൗരിയമ്മ ഇവർക്കൊരു അത്ഭുതമായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവർക്ക് എന്നും കിളക്കണം, 10 അമ്മോട്ടെങ്കിലും പെട്ടാതെ അവർ ഇരിക്കൂല. അതാണ് അവരുടെ മെയിൻ. നമ്മളെ കൊണ്ട് പറ്റൂല, അവരെ കൊണ്ട് പറ്റൂ. അടുത്തുള്ള പറമ്പുകളിൽ കൃഷിപ്പണികൾ ചെയ്യാനും ഇവർ പോകാറുണ്ട്. പുരുഷന്മാർക്കൊപ്പം നിന്ന് കിളയ്ക്കുകയും വിശ്രമിക്കാതെ പണിയെടുക്കുകയും ചെയ്യുന്ന ഗൗരിമുത്തശ്ശിയെ അസൂയയോടെ നോക്കിക്കാണുന്നവരും കുറവല്ല. ഇപ്പൊ ഇവിടെ നിന്ന് പണി ചെയ്തോണ്ട് നിൽക്കുമ്പോൾ ഇതുവഴി പോകുന്ന ആൾക്കാരും മറ്റുമൊക്കെ നോക്കാറുണ്ടോ? അയ്യോ, അവര് താഴെ പണിയെടുത്തോണ്ടിരിക്കുമ്പോ അങ്ങ് നോക്കും. ഇവിടെ പണിയെടുത്തോണ്ടിരിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോണവര് നോക്കി നോക്കി പോകും. വല്ലതൊക്കെ പറയൂ. ചിലവർ പറയും, അമ്മോ എവള് എന്തിനു കിടന്ന് പന്നി കിളയ്ക്കും പോലെ. മണ്ണിൽ പണിയെടുത്ത് ഈ മുത്തശ്ശിക്ക് മടുക്കുന്നേയില്ല. നിലാവുണ്ടെങ്കിൽ രാത്രിയിലും ഇവർ മൺവെട്ടിയുമായി പറമ്പിലിറങ്ങും. മണ്ണിനോടുള്ള ഗൗരിയമ്മയുടെ മമതയും വാത്സല്യവും നേരിട്ട് കാണാൻ പലരും എത്താറുണ്ട്. കൃഷിയുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ എത്തുന്നവരുമുണ്ട്. തൊളിക്കോട്, നെടുമങ്ങാട് പ്രദേശങ്ങളിലെ സ്കൂൾ കുട്ടികൾ പലപ്പോഴും ഈ മുത്തശ്ശിയുടെ അടുത്ത് കാർഷിക പ്രായോഗിക പരിശീലനത്തിന് എത്താറുണ്ട്. സ്കൂളുകളിൽ കൃഷി ഇന്നൊരു ഐച്ഛിക വിഷയമാണ്. എന്നാൽ പല കുട്ടികൾക്കും കൃഷിയെക്കുറിച്ച് കണ്ടും കേട്ടും അറിവില്ല. മരച്ചീനിക്കമ്പ് എങ്ങനെ നടണം, നെല്ല് മണ്ണിലിട്ടാൽ പുല്ല് മുളയ്ക്കുന്നത് എന്തുകൊണ്ട്, കുരുന്നുകളുടെ സംശയങ്ങൾ ഗൗരിമുത്തശ്ശി ക്ഷമയോടെ കേട്ട് അവയ്ക്ക് മറുപടി നൽകും. മിഠായി നൽകിയ കുട്ടികളുടെ സ്നേഹവായ്പിൽ അലിഞ്ഞ് ഗൗരിമുത്തശ്ശി അവരുടെ കൂട്ടുകാരിയായി. പിന്നെ മൺവെട്ടിയെടുത്ത് അവരെയും കൂട്ടി പറമ്പിലിറങ്ങി. കിളയ്ക്കുന്നതിൻ്റെ ഗുണഗണങ്ങൾ പ്രായോഗിക പരിശീലനത്തിലൂടെ വ്യക്തമാക്കി. ഒരു ധീര വനിതയെ അടുത്തു കണ്ട സന്തോഷത്തിൽ കുട്ടികൾ എല്ലാവരും കൈയടിച്ച് അഭിനന്ദിച്ചു. കൃഷിയുടെ നന്മ പകർത്താൻ മുത്തശ്ശിയെ വീട്ടിലേക്ക് ക്ഷണിച്ചവരും കുറവല്ല. എഴുപത്തിയഞ്ച് വർഷങ്ങളായി മണ്ണിനെ തൊട്ടറിയുന്ന, മണ്ണിന്റെ മാഹാത്മ്യം അറിയുന്ന കാർഷിക ചൈതന്യം. കർമ്മകുശലയായ ഈ കൃഷി മുത്തശ്ശിയുടെ ഹരിത ജൂബിലി ആഘോഷിക്കാൻ ഇന്ത്യൻ അഗ്രികൾച്ചറൽ അസോസിയേഷൻ, അഗ്രിഫ്രണ്ട്സ്, തൊളിക്കോട് ശക്തി വനിതാ സംഘം,
എന്നീ സംഘടനകളുടെ പ്രവർത്തകരും വീട്ടുമുറ്റത്തെത്തി. തലപ്പാവണിയിച്ച്, പൊന്നാട ചൂടിച്ച്, ചെറുതേനീച്ചപ്പെട്ടിയും ഒരു കിഴി നാണയവും സമ്മാനപ്പൊതികളും സ്നേഹോപഹാരങ്ങളും ഇവർ മുത്തശ്ശിക്ക് സമ്മാനിച്ചു. ഫൈൻ ആർട്സ് കോളേജിലെ ഒരു വിദ്യാർത്ഥി വരച്ച കാരിക്കേച്ചർ ഗൗരി മുത്തശ്ശിക്ക് ഏറെ ഇഷ്ടമായി. തനിക്കു ചുറ്റും വന്നു നിറയുന്ന ഈ സ്നേഹത്തിളക്കങ്ങൾക്ക് നടുവിൽ ഗൗരി മുത്തശ്ശി വിനയത്തോടെ നിന്നു. ഗൗരി മുത്തശ്ശിയെ പരിചയപ്പെട്ടല്ലോ. വയസ്സായവരൊക്കെയും കൃഷിയിടത്തിലിറങ്ങണം എന്നല്ല ഈ കഥയിൽ കൂടി ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നത്. എന്നാൽ പ്രായം മനുഷ്യനെ തളർത്തുന്ന ഈ ലോകത്ത് പ്രായത്തെ തളർത്തി മുന്നേറുന്ന ഗൗരി മുത്തശ്ശി എന്തുകൊണ്ടും വേറിട്ടൊരു വ്യക്തിത്വം തന്നെയാണ്. കൃഷിയൊരു സംസ്കാരമായി കാത്തുസൂക്ഷിച്ച പഴയ തലമുറയിലെ ഇനിയും കെടാത്ത കൈത്തിരിവട്ടമായി നമുക്കിവരെ കാണാം.